പൊയ്ക്കോളെ, വീട് തന്നെയാണ്. എന്താടി വൈകിയത്? ഓ, ഞാൻ ഇറങ്ങാൻ നേരത്തെ മരുമോള് പറയുന്ന അവള് കൊണ്ടാക്കി തരാന്ന്. എന്നിട്ട് അവളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നത്. അവക്ക് ഇങ്ങനെ ഒന്നും പോണോന്ന് ഇഷ്ടമൊന്നുമല്ല. അവള് ചോദിക്കുന്നത് വീണാട്ടം പറയാൻ പോണല്ലേ അമ്മാന്ന്. ഇന്നലെ ഞാൻ മോനോട് ഈ കാര്യം ഇന്ന് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയണത് കേട്ടിരുന്നേ. അതുകൊണ്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചില്ല. വണ്ടി കയറിയപ്പോ എന്നോട് ചോദിച്ചു കാറിന്റെ ഡോറ് ചേർത്തടക്കമ്മേന്ന് പറഞ്ഞു. വേറെ ഒരു അക്ഷരം മിണ്ടിയില്ല. അവക്ക് എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണം ഇഷ്ടം. പിന്നെയാണെങ്കിൽ പിള്ളേര് 3:30 ആവുമ്പോ എത്തുമല്ല. അപ്പൊ അത് നിങ്ങക്ക് തിന്നാൻ ഉണ്ടാക്കണം, കുളിപ്പിക്കണം, തിന്നാൻ കൊടുക്കണം. ഞാനുള്ളതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവർക്ക് ഹാഫ് ഡേ ലീവ് എടുക്കേണ്ടി വരുവേ. അതാണ് എന്നെ അവിടെ തന്നെ പിടിച്ചിരുത്തണത്. എന്നാലും എന്റെ മിനി, നമ്മൾ 3 മാസത്തിന് ഒരിക്കലല്ലേ കൂടുന്നുള്ളൂ. ഓ, അത് പറഞ്ഞ അവക്ക് വല്ലതും മനസ്സിലാവോ? അവർക്കൊക്കെ പൈസ ഉണ്ടാക്കാനും സന്തോഷിക്കാനൊക്കെ സമയമുണ്ട്. നമ്മൾ ഇങ്ങനെ വന്ന എല്ലാരും കൂടി ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷിക്കണം, അവർക്ക് പിടിക്കൂല. അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ഈ സന്തോഷം ഇതൊക്കെയാണെന്ന്. അത് ഞാൻ ഉണ്ടായിരുന്നപ്പോണെങ്കിൽ എല്ലാ പ്രാവശ്യം എന്നെയും കൊണ്ട് വരണത് പുള്ളിയല്ലേ. പിന്നെ ഇപ്പൊ മക്കളും മക്കളുടെ മക്കളൊക്കെ പറയണത് കേട്ട് താളത്തിന് തുള്ളണ്ട അവസ്ഥയായി. നീ വന്ന കാലിന് കണ്ടിട്ട് കേറിവാ. ആ, ഹലോ മിനിമോളെ, വെൽക്കം വെൽക്കം. ഇരിക്കടി ഇരിക്കി. നിന്റെ സുന്ദരി മരുമോൾ എന്തു പറയണ്? ഓ, അവളാണ് കൊണ്ടുവന്ന് വിട്ടത്. സൗന്ദര്യം നോക്കി നടന്ന് നോക്കിയെന്ന് കെട്ടിച്ചപ്പോ ഇപ്പൊ എന്തായി? അവൻ അവള് പറയണത് മാത്രമേ കേൾക്കുള്ളൂ. മുഖത്ത് വെളുപ്പ് നോക്കി, അപ്പൊ മനസ്സിന്റെ ഗുണം നോക്കാൻ മറന്നുപോയി. അവർക്ക് എന്റെ തെറ്റ്. അല്ലാണ്ട് ഇപ്പൊ എന്തു പറയാനാണ്? ഇതിനു പിന്നെ മോനൊരു ആലോചന വന്നായിരുന്നു. സുതറിയൂലേ അമ്പിളിയുടെ ആ മരുമോള്? ആ, അറിയറിയും, ഞാനറിയും. ആ, അത് തന്നെ ആ പെണ്ണിന്റെ തന്നെ. ആ പെണ്ണിന്റെ ആലോചന ആദ്യം വന്ന എന്റെ മോനാണല്ലോ. ആ മോനും അച്ഛനും കൂടി പോയിട്ട് ഇവർക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമായി ആ പെണ്ണിനെ. പക്ഷെ ഞാൻ പോയി കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പെണ്ണിന് ഇത്തിരി നിറം കുറവായിരുന്നു. പിന്നെ ഇപ്പൊ എന്തായി? ആ പെണ്ണ് ഇപ്പൊ അമ്പിളിയുടെ മരുമോളായിട്ട് വന്നിട്ട് അമ്പിളിയുടെ പൊന്നുപോലെയാണ് നോക്കണത്. ഇപ്പൊ മനസ്സിലായല്ലോ സൗന്ദര്യത്തിലൊക്കെ ഒരു കാര്യമില്ലെന്ന്. എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അവൻ എന്തേലൊക്കെ ഇങ്ങനെ അവള് ഇങ്ങനെ എന്നെ ചീത്ത പറയുമ്പോഴൊക്കെ പറയും, അനുഭവിച്ചോ അനുഭവിച്ചോ എന്നും പറഞ്ഞിട്ടുണ്ട്. ആ, അത് ശരിയാണ്. തമ്പിളി ഒരു ഭാഗ്യവതി തന്നെയാണ്. അവള് കാലൊടിഞ്ഞ് 3-4 മാസം കിടന്ന് അന്ന് മരുമോളല്ലേ ലീവ് എടുത്ത് രാവുമ്പോ അവള് നോക്കിയത് അവളാ. ആ, അത് തന്നെ. ആ, അതൊക്കെ എന്റെ മരുമോള്. ഞാൻ പറയണല്ലാണ്ട് അവള് വേറൊന്നും കേക്കൂല. രാവിലെ എഴുന്നേക്കും, എല്ലാ പണിയും ചെയ്യും, എന്നിട്ട് പിള്ളേരെയൊക്കെ സ്കൂളിലോട്ട് വിടും. എനിക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡ് ഡൈനിങ് ടേബിളും എടുത്ത് വെച്ചിട്ടാണ് അവള് ജോലിക്ക് പോവാറ്. അയിന് നിന്റെ മോനെ കല്യാണം കഴിഞ്ഞ? എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞേ. ഇവളുടെ ഒരു കാര്യം, ആ പണ്ടത്തെ കോമഡി തന്നെ ഇപ്പോഴും ഉണ്ടല്ലേ. ആ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തത് പുഷ്പേ, നിന്റെ മോളുടെ കല്യാണമായ? ഓ, എവിടെന്ന്? ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലെന്നേ. 34 വയസ്സ് കഴിഞ്ഞില്ലേ അവളുടെ കല്യാണയോഗം കഴിഞ്ഞു പോയിന്നാണ് ചേട്ടൻ ജോത്സ്യം പറയണത്. ഇനിയിപ്പൊ 40 വയസ്സിലാണ് യോഗം ഒന്ന്. അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഒന്നും കൂടി ഇരുത്തി നോക്കാൻ ജോത്സ്യനോട് പറഞ്ഞു. അപ്പൊ ഒരു പോംവഴി ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞു. അവള് മാറി താമസിച്ചു കഴിഞ്ഞാല് ചെലപ്പോ ഈ കല്യാണം നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവക്കൊരു വീട് മേടിച്ചു കൊടുത്തു. ഇപ്പൊ ചേട്ടനും ഞങ്ങള് സ്വർണമൊക്കെ ഉണ്ടായതൊക്കെ പണയം വെച്ച് അവക്കൊരു വീട് മേടിച്ചു കൊടുത്തു. ഇനിയിപ്പോ അടുത്തതിന്റെ അടുത്താഴ്ച പാലിയാച്ചല്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടില് താമസം മാറിക്കഴിഞ്ഞാല് അവളുടെ കല്യാണം നടക്കും എന്നാണ് ജോത്സ്യം പറയണത്. ആഹാ, അപ്പൊ നിങ്ങളുടെ ടൗണിലുള്ള വീട് വിറ്റാ? അയ്യോ, ഇല്ല, അവിടെ എവിടെയായിട്ട് മാറി നിൽക്കാന്നാണ് ചേട്ടൻ പറയണത്. എടുമിനിയേ, സ്ഥലത്തിന്റെ ദോഷം കൊണ്ടാണെങ്കിലല്ലേ വീട് മാറി താമസിച്ച കല്യാണം നടക്കുമെന്ന് പറയണത്. പേര് ദോഷമാണെങ്കിൽ എങ്ങനെയാണ് നടക്കോ? ആഹാ, അങ്ങനെയുണ്ടോ? എന്തായിരുന്നു ആ കാര്യം? ആ, അതൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ കഥയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. എടി സുമേ, നീ എന്താണ് ഒന്നും മിണ്ടാതിരിക്കണത്? ഓ, ഞാൻ നിങ്ങളൊക്കെ പാടാൻ കേട്ടിരിക്കല്ലേ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്മായിയമ്മമാരുടെ ഗെറ്റ് ടുഗദർ പോലെ നമ്മളെല്ലാരും കൂടി കൂടുമ്പോഴേ. ഏ, അമ്മായിയമ്മമാരുടെ ഗ്യാങ്ങിൽ എന്നെ കൂട്ടണ്ടാട്ടാ. എന്റെ മോൻ പഠിക്കണുള്ളൂ, ചെറിയ കൊച്ച്. അപ്പൊ പിന്നെ എന്നെ കൂട്ടണ്ടാ ഗ്യാങ്ങിൽ. ഞാൻ നിങ്ങളെക്കാളൊക്കെ ചെറുപ്പം. ഓ, പിന്നെ മധുര 17 അല്ലേ? ഓ, അതിന് നീ വൈകി കിട്ടി ഞങ്ങളുടെ കുഴപ്പമാണ്. ഞങ്ങളെ ഒപ്പം കിട്ടിയിരുന്നെങ്കിലേ ഞങ്ങളെക്കാളും വലിയ കൊച്ചുമക്കള് നിനക്കുണ്ടായേനെ. ആ, ഓ, എടി സന്ധ്യ, നിന്റെ ഭർത്താവിന്റെ അനിയന്റെ സ്ഥലം വിറ്റ? അവിടെ എന്തോ ബോർഡ് വെച്ചേക്കണല്ലോ കഴിഞ്ഞ ദിവസം പോയപ്പാ.
ആ അത് വിറ്റ്, ആ സ്ഥലം വിറ്റ്, അനിയന് മക്കളൊന്നും ഇല്ലല്ലോ, അതെന്റെ കെട്ടിയും വിൽപ്പിച്ച്. ഇല്ലെങ്കിൽ അനിയനെങ്ങാനും മരിച്ച മുഴുവനും കൂടി അനിയന്റെ ഭാര്യ വീട്ടിലോട്ട് അങ്ങോട്ട് പോകൂലേ. അത് അനിയനാണെങ്കിൽ നിത്യരോഗി, എന്നും അസുഖം. അതുകൊണ്ട് അത് മുഴുവൻ വിൽപ്പിച്ചിട്ട് എന്റെ രണ്ട് മക്കളുടെ, ഞങ്ങൾ രണ്ടു മക്കളുടെ പേരിൽ അങ്ങോട്ട് ഫിക്സഡ് ഇടിപ്പിച്ച്. എന്റെ കെട്ടിയവനാണെങ്കിൽ നല്ല കാഞ്ഞ ബുദ്ധിയാണ്, വയസ്സാവുമ്പോ അവരെ നോക്കാനായിട്ട് എന്റെ മക്കൾ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് ഇരിക്കട്ടെ പൈസ. രണ്ടിനും കാഞ്ഞ ബുദ്ധിയാണ്, വെറുതെ ഗുണം പിടിക്കാത്തത്. എത്ര നേരം ഫോൺ കാണുന്നത്? മതി, കണ്ണുപൊട്ടി പോവും. നീ മാത്രേ ഉള്ളൂ എല്ലാ പ്രാവശ്യം നമ്മുടെ മീറ്റിംഗിൽ വരുമ്പോ കൊച്ചുമോളെ കൊണ്ട് വരുന്നത്. ഓ, ഞാൻ എന്ത് ചെയ്യാനാണ്? നിർത്തിക്കൊണ്ട് വന്നാലും ഇതിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? അവർ രണ്ടുപേരാണെങ്കിൽ രാവിലെ തന്നെ ജോലിക്ക് പോവും. ഇതാണെങ്കിൽ അംഗൻവാടി പോയി തുടങ്ങിയിട്ടുമില്ല. അത് ഞാനാണെങ്കിൽ എന്നെ നോക്കൂല, പിന്നെ എനിക്ക് കൊച്ചില്ല. മതി ഫോൺ കണ്ടത്. എപ്പോഴും ഓരോരോ സാധനങ്ങൾ കണ്ടിട്ടിരിക്കലാണ് ഇന്റെ പണി. ഒരു നീതു ക്രിയേഷൻ ഇല്ലേ, ആ പെണ്ണിന്റെ വീഡിയോ കാണും എപ്പോഴും ഇരുന്ന്, എന്നിട്ട് ആ പെണ്ണെ പോലെ കാണിക്കലാണ് പരിപാടി. അതുപോലെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഓരോരോ വേഷം കെട്ടാണ്. ഞാനാണെങ്കിൽ ഈ സീരിയൽ മാത്രമേ കാണാറുള്ളൂ. ഞാൻ ഈ കണക്കാക്കുന്ന പരിപാടിയൊന്നും കാണാറില്ല. ഫോണിലാണെങ്കിൽ എനിക്ക് ഈ പരിപാടിയും അറിഞ്ഞൂടാ. ഇതിനൊക്കെ എല്ലാ പരിപാടിയും അറിയാം, ഫോണിൽ എല്ലാ പരിപാടിയും അറിയാം. ഈ പ്രായമായപ്പോഴേക്കും എല്ലാം അറിയണത് വലിയ സംഭവം തന്നെയല്ലേ. അതുപോലെ തന്നെ അനീത് പറയണ പോലെ എന്നെ കൊറേ ഡയലോഗ് കാണാപ്പാടം പഠിച്ചങ്ങോട്ട് പറയും. എന്റെ മോളെ അനീത് ചേച്ചി പറയണ പോലെ ഒരു ഡയലോഗ് ഈ അമ്മാമ്മമാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൊന്ന് കേക്കട്ടെ. അവര് പറഞ്ഞു കൊടുക്ക് സ്പീഡില്. ലാവിലെ തുടങ്ങി അവിടെ അമ്മയുടെ മണി സഹായിക്കണ മേ മണി. കേട്ടാ കേട്ടാ, ഇതുപോലെ അഭിനയിക്കും ഓരോ ആൾക്കാരെ, യൂട്യൂബിലുള്ള ആൾക്കാരൊക്കെ അഭിനയിച്ച് കാണിക്കോള്. മുടിക്കുമ്പോളാണ് എന്റെ കൊച്ചുമോള് ഇങ്ങനെ തന്നെയാണ്, ഓരോരോ വീഡിയോ കണ്ട് അഭിനയിക്കും, എന്നിട്ട് ഈ ഫോണിൽ എടുപ്പിക്കും. ദേ എന്റെ ഫോണിൽ കുറെ കിടക്കുന്നുണ്ട് അവളുടെ വീഡിയോ. ദേ കണ്ടാ, ഇതൊക്കെ അവളിങ്ങനെ എന്റെ ഫോണിൽ ഇങ്ങനെ ഒന്ന് ചെയ്യണതാണ്. ആഹാ, കൊള്ളാല്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എല്ലാം അറിയാം. ആന്നേ, എന്റെ കൊച്ചുമോൾ ഒറ്റയ്ക്ക് എടുത്ത വീഡിയോ ആണിത്. എവിടെങ്ങാണ്ട് ഫോൺ ഇങ്ങനെ ചാരിയും വെച്ചുണ്ട്. എന്റെ ഫോണിലാണ് ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്യണതേ. അവളുടെ അച്ഛനമ്മയെ ഫോണൊന്നും കൊടുക്കൂല, അപ്പൊ എന്റെ ഫോൺ എടുക്കും. എല്ലാവർക്കും ഇത് തന്നെ സ്ഥിതി. ഓ, അതൊക്കെ എന്റെ വീട്ടില്. എന്റെ ഫോണ് ഞാൻ ആർക്കും കൊടുക്കൂല. കൊച്ചല്ല തള്ളൊന്ന് ചോദിച്ചാലും ഞാൻ കൊടുക്കൂല. പിന്നെ എന്നോട് വന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാവേയില്ലേ. അപ്പൊ ഇവളുടെ മരുമോക്കൊക്കെ ഇവള് നല്ല പേടിയായിരിക്കുമല്ലേ. ആണാന്നാ, എന്റെ മുന്നിലേ ശോഭ നിക്കൂല. കൊച്ചുമക്കൾക്കും പേടിയാണ്. ഞാൻ പറയണല്ലാതെ ആ വീട്ടിൽ ഒന്നും നടക്കൂല. ഇനി എന്റെ വാക്കെന്തെങ്കിലും കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ അവളെ വെച്ച് പൊറുപ്പിക്കൂല. അതവക്കും അറിയ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്റെ വാക്കാണ്. ഞാൻ പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് മാറുകയില്ല. ചില നേരത്ത് ഞാൻ എന്തെങ്കിലും ചീത്ത പറയാൻ വിളിപ്പിച്ചാലേ ശോഭിങ്ങനെ കിടുകിതാ വിറക്കണത് കാണാം. ആ ശോഭേ, വാ ശോഭേ, വാ ശോഭേ. എന്താണ് എന്റെ മരുമോളി ഇവിടെ? അയ്യോ, ഇത് നിന്റെ മരുമോളല്ല, നിന്റെ മരുമോള് ശോഭയാണെന്ന് വിചാരിച്ചാ. ഇത് ഡെയിലി കളക്ഷൻ തന്നെ വേണ്ടാണ്. ഇന്നില്ലട്ടാ, അടുത്ത ആഴ്ച വാ. ഞാൻ പെട്ടെന്ന് ശോഭയെന്ന് കേട്ടപ്പോ പെട്ടെന്ന് പേടിച്ചുപോയി. എന്റെ തെയ്യോമേ, ഇതാണല്ലേ സുമേ ശോഭ വിറക്കണത് കാണുമെന്ന് പറഞ്ഞത്. ഞങ്ങളും കണ്ടിട്ടാ ശോഭ വിറക്കണത്. ഇതെന്താണ് ഇവിടേക്ക് നിറച്ച് വെള്ളം? മൂത്രമൊഴിച്ചടി മോളെ. ഞാനേ പെട്ടെന്ന് ശോഭാന്ന് കേട്ടപ്പോ. എന്നാലും എന്റെ സുമേ, ഇങ്ങനെ ഉണ്ടാടി ഒരു പേടി. എന്റെ ദൈവമേ, പേടിച്ച് മൂത്രമൊഴിച്ചത് കേട്ടിട്ടുള്ളൂ.